നമസ്കാരം വിഷു കൈനീട്ട വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് നേതാവായ ഷാനിമോൾ ഉസ്മാൻ കാലിൽ നമസ്കരിപ്പിച്ചിട്ട് കയ്യിൽ കൊടുത്ത ആ പണത്തെ വിഷു കൈനീട്ടമെന്ന് പറയരുത് താൻ പ്രമാണിത്വത്തിന്റെയും ആണധികാരത്തിന്റെയും ഉത്തമ മാതൃകയായിരുന്നു സുരേഷ് ഗോപിയുടെ നടപടി സ്ത്രീകൾ കാൽ പിടിച്ചപ്പോൾ ഒരൽപ്പം പോലും ഉളുപ്പ് തോന്നിയില്ലല്ലോ തമ്പ്രാൻമാരുടെ കാലമൊക്കെ കഴിഞ്ഞു ചെയ്തത് തെറ്റായി പോയിന്നെങ്കിലും പറയണമെന്നും ഷാനിമോൾ ഉസ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചു വിഷു കൈനീട്ടം നൽകുന്ന സുരേഷ് ഗോപിയുടെ കാലിൽ നിരവധി പേർ വരിയായി നിന്ന് തൊട്ടുവണങ്ങുന്ന വീഡിയോ പുറത്തായതോടെ സംഭവം വിവാദമായിരുന്നു ഷാനിമോൾ ഉസ്മാന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ പ്രിയ സുരേഷ് ഗോപി അങ്ങ് കാലിൽ നമസ്കരിപ്പിച്ചിട്ട് കയ്യിൽ കൊടുത്ത ആ പണത്തെ വിഷു കൈനീട്ടമെന്ന് പറയരുത് സിനിമാ ലൊക്കേഷനിൽ മറ്റോ ആണെന്ന് കരുതിയോ താൻ പ്രമാണിത്വത്തിന്റെയും ആണധികാരത്തിന്റെയും ഉത്തമ മാതൃകയായിട്ടാണ് താങ്കൾ അവിടെ നടന്ന ആ ചടങ്ങ് നിർവഹിച്ചത് ഏതെങ്കിലും രണ്ട് പുരുഷന്മാർക്ക് ആ പറയപ്പെട്ട കൈനീട്ടം കൊടുക്കാമായിരുന്നല്ലോ അങ്ങയുടെ കാൽ ആ സ്ത്രീകൾ പിടിച്ചപ്പോൾ ഒരൽപ്പം ഉളുപ്പ് തോന്നിയില്ലല്ലോ തമ്പ്രാൻമാരുടെ കാലമൊക്കെ കഴിഞ്ഞു ശ്രീ സുരേഷ് ഗോപി ചെയ്തത് തെറ്റായി പോയെന്നെങ്കിലും ഒന്ന് പറയൂ താരമേ അതേസമയം സുരേഷ് ഗോപിയുടെ കൈനീട്ട വിവാദത്തിൽ എംപിക്ക് പിന്തുണയുമായി ബി ജെ പി രംഗത്തെത്തി ഇന്ന് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തർക്കും ബി ജെ പി കൈനീട്ടം കൊടുത്തു തൃശൂർ വടക്കുനാഥ ക്ഷേത്രം മേൽശാന്തി സുരേഷ് ഗോപി നൽകിയ പണം ഉപയോഗിച്ച് കൈനീട്ടം നൽകുന്ന നടപടിക്കെതിരെയാണ് ദേവസ്വം ബോർഡ് രംഗത്തെത്തിയത് പൊതുജനങ്ങളിൽ നിന്നുള്ള പണം കൊണ്ട് മേൽശാന്തിമാർ കൈനീട്ടം നൽകരുതെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞത് പ്രതിഷേധിച്ചാണ് ബി കൈനീട്ട സമരം ഒരു രൂപയുടെ ആയിരം നോട്ടുകളുമായാണ് ബി ജെ പി വ്യാഴാഴ്ച വടക്കുനാഥ ക്ഷേത്രത്തിലെത്തിയത് തൊഴാനെത്തിയ എല്ലാ ഭക്തർക്കും ഇന്ന് വിഷു കൈനീട്ടം നൽകുമെന്നും അറിയിച്ചു സുരേഷ് ഗോപിയെ വിലക്കിയ അതേ കാര്യം ബി ചെയ്യും ഇത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള പ്രശ്നമാണെന്നും ബി ജെ പി ആരോപിച്ചു ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഭക്തർക്ക് ക്ഷേത്രത്തിൽ വരാനും പൂജാരിമാർക്ക് ദക്ഷിണ നൽകാനും അവകാശമുണ്ട് ദക്ഷിണയായി കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കൈനീട്ടം നൽകുന്നത് ഇത് എത്രയോ കാലമായി തുടരുന്ന ആചാരമാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ദക്ഷിണ നൽകിയതെന്നും ബി ജെ പ്രവർത്തകർ പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപി നൽകിയ പണം ഉപയോഗിച്ച കൈനീട്ടം നൽകരുതെന്ന ഫത്തുവെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുറത്തിറക്കിയത് സിപിഎമ്മിന്റെ തീരുമാനമാണ് ദേവസ്വം ബോർഡ് നടപ്പാക്കുന്നത് എം എം വർഗീസല്ല ക്ഷേത്രത്തിൽ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ആഹ്വാനപ്രകാരം ദേവസ്വം പ്രസിഡന്റ് വിഷു കൈനീട്ടം തടഞ്ഞ സാഹചര്യത്തിൽ അതിൽ പ്രതിഷേധിച്ചാണ് ബി സമരം നടത്തുന്നതെന്നും അവർ പറഞ്ഞു എന്നാൽ വിവാദ കർഷക നിയമവുമായി ബന്ധപ്പെടുത്തി സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയും വിവാദമാകുന്നുണ്ട് യു പി ബോർഡറിൽ കർഷകർക്ക് വെക്കാൻ പൈനാപ്പിളും കൊണ്ടുപോയ കുറേ പേരുണ്ട് ഇവരൊക്കെ കർഷകരോട് എന്തുത്തരം പറയും ആരാണ് യഥാർത്ഥത്തിൽ കർഷകരുടെ സംരക്ഷകർ നരേന്ദ്രമോദിയും സംഘവും കാർഷിക നിയമം പിൻവലിച്ചതിൽ അതിയായ അമർഷമാണ് തനിക്കുള്ളത് ഒരു ബി ജെ പി താൻ അതങ്ങനെ തന്നെയാണ് ആ കാർഷിക നിയമങ്ങൾ തിരിച്ചു വരും അതിനായി ജനങ്ങളും കർഷകരും ആവശ്യപ്പെടും ശരിയായ തന്തയ്ക്ക് പുറന്ന കർഷകർ കാർഷിക നിയമങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടും